മിസിഹായിൽ ഏറ്റവും സ്നേഹ ബഹുമാനപ്പെട്ട എടാട്ടുകാരനച്ച വികാരിയച്ച മറ്റ് വൈദികരെ ഏറ്റവും സ്നേഹ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യാളമ്മേ പ്രൊവിൻഷ്യൽ കൗൺസിലേഴ്സ് ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ താരങ്ങളായിട്ട് വലിയ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി നമ്മുടെ മുമ്പിൽ വിവാഹത്തിനൊരുങ്ങി കടന്നു വന്നിരിക്കുന്ന വധുക്കളായിട്ട് നമ്മുടെ മുമ്പിലായിരിക്കുന്ന പ്രിയ മക്കളെ, അവരുടെ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുടുംബാംഗങ്ങളെ, ഇന്ന് ഓൺലൈനായിട്ട് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസ സഭയിലെയും നിങ്ങളുടെ കുടുംബത്തിലെയും അംഗങ്ങളായിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, വളരെയേറെ സന്തോഷമുള്ള ഒരു സുദിനത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങനെയാകുന്നതാണ് നല്ലത് അല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോൾ നിങ്ങളുടെ പ്രൊവിൻഷ്യാളമ്മയും നിങ്ങളുടെ പ്രൊവിൻഷ്യൽ കൗൺസിലേഴ്സും ഗുരുത്തിയമ്മയൊക്കെ എന്തൊരു ശാന്തമായിട്ട് അവിടെ ഇരിക്കുന്ന, എല്ലാവർക്കും ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ, നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ മാതാപിതാക്കൾക്കാണെങ്കിലും വലിയ അസ്വസ്ഥതകളോ വേറെ ഒരു പല വിചാരമൊന്നും വരില്ല. ഇനിയിപ്പോൾ എൻ്റെ അനീത്തിക്ക് അവിടെ നിന്ന് വരാൻ പറ്റിയാവോ, പെങ്ങൾ അവിടെ നിന്ന് ഇപ്പോൾ ബസ് കയറിയിട്ട് എന്താണാവോ, അവിടെ കാണാനില്ലല്ലോ, അങ്ങനെ ഉള്ള ഒരാകുലതയും ആവശ്യമില്ല. ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കാപ്പി എങ്ങനെയായിരിക്കാവോ, ആർക്കും ഒന്നിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുക, നിങ്ങൾക്കും അത്രയേ ഉള്ളൂ. നിങ്ങൾക്കിനി ഒത്തിരി വലിയ, ഇത് കഴിഞ്ഞിട്ട് വലിയ ഒരു വലിയൊരു ജനക്കൂട്ടത്തെ അഭിമുഖീകരിക്കേണ്ട ഒരു പ്രശ്നമില്ല. നിങ്ങൾ കർത്താവിനെ അഭിമുഖീകരിക്കാൻ റെഡിയായിട്ട് ഇവിടെ നിന്നാൽ മതി. ഒരുപക്ഷേ ലോക്ക്ഡൗൺ ഈ നമ്മളുടെ ഈ തിരുക്കർമ്മത്തിന് ഒരു ശോഭ കൂട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയൊരു കാലത്തിന് വേണ്ടിയാണ്. ഞാൻ പലയിടത്തും ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ്, ഇങ്ങനെ ഒരു ലോക്ക്ഡൗണിൽ നടന്നൊരു സംഭവമാണ് ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പൗരോഹിത്യം സ്വീകരണം. അത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കരോൾ വൈറ്റീവ ബിഷപ്സ് ഹൗസിലെ ചാപ്പലിൽ വെച്ചാണ് പൗരോഹിത്യം സ്വീകരിച്ചത്. നിങ്ങൾ തൃശ്ശൂർ ബിഷപ്സ് ഹൗസിൽ വന്നിട്ടുണ്ടോ? ഉണ്ട്. അവിടുത്തെ ചാപ്പലിൽ കയറിയിട്ടുണ്ടോ? ആകെ ഒരു 10-20 പേർക്ക് നിൽക്കാനുള്ള സ്ഥലമുണ്ടാവും. അങ്ങനെയുള്ളൊരു കൊച്ചു ചാപ്പലിലാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പൗരോഹിത്യ സ്വീകരണം നടന്നത്. അവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണമായിരുന്നു, അതുകൊണ്ട് വലിയ ആഘോഷം നടത്താനുള്ളൊരു സൗകര്യം ഒന്നുമില്ലായിരുന്നു. ഇനി ഈ പുതിയ പട്ടം കിട്ടുന്ന അച്ഛനാണെങ്കിൽ ബന്ധുക്കളായിട്ട് ആരും ഉണ്ടായിരുന്നില്ല, എല്ലാം കർത്താവ് മാത്രം, കർത്താവിനെ മാത്രം സമ്പത്തായി കണ്ടുകൊണ്ട് ആ ഒരു പൗരോഹിത്യ സ്വീകരണം. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ അൾത്താരയ്ക്ക് മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ ഈ കാലഘട്ടം തന്നെ, ഈ ലോക്ക്ഡൗൺ തന്നെ നമ്മെ ഇതെല്ലാം ഓർമ്മിപ്പിക്കുന്നുണ്ട്. കർത്താവിനെ മാത്രം സമ്പത്തായിട്ട് നിങ്ങൾ ഇന്ന് കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് സാർവത്രിക സഭയിലെ മാതാവിൻ്റെ സമർപ്പണ തിരുനാൾ ആഘോഷിക്കുന്ന ദിനമാണ്. ആ ഒരു ദിവസത്തിലാണ് നിങ്ങളിന്ന് നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നത്. നിങ്ങളിപ്പോൾ സമർപ്പിച്ചതുപോലെ പരിശുദ്ധ കന്യകാമറിയം സമർപ്പിച്ചത് മംഗളവാർത്തയിലാണ്. എന്നാൽ ഈ മാതാവിൻ്റെ സമർപ്പണമെന്ന് നമ്മൾ ആചരിക്കുന്നത് അവൾ കുഞ്ഞുനാളിൽ കർത്താവിന് വേണ്ടി ദേവാലയത്തിന് സ്വയം സമർപ്പിച്ചതിൻ്റെ അനുസ്മരണമാണ്. ഒരുപക്ഷേ നിങ്ങളുടെ ഭവനത്തിൽ വെച്ച് തന്നെ, നിങ്ങളുടെ മാതാപിതാക്കളോടൊപ്പമായിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ കർത്താവിന് സമർപ്പിക്കുകയും ആ ആഗ്രഹം പ്രകടിപ്പിക്കുകയും
ഒക്കെ ചെയ്തതിൻ്റെ ഒരു ആഘോഷപൂർവകമായിട്ടുള്ള പരിസമാപ്തിയാണ്, മംഗളവാർത്തയാണ് ഇന്ന് നിങ്ങൾ സ്വീകരിക്കുന്നത്. ഈ മംഗളവാർത്ത സ്വീകരിക്കുന്നതാകട്ടെ നമ്മെ സംബന്ധിച്ചിടത്തോളം, മാർത്തോമ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം തോമാസ് ലീഹായുടെ ഭാരതപ്രവേശനത്തിൻ്റെ ദിനത്തിലാണ്. ഇന്ന് തോമാസ് ലീഹ ഭാരതത്തിൽ പ്രവേശിച്ചതിനെ ഓർക്കുന്ന ദിവസമാണ്. അപ്പോൾ തോമാസ് ലീഹായുടെ ഒരു സമർപ്പണത്തിൻ്റെ തീക്ഷ്ണതയും തീവ്രതയും ഒക്കെ ഉൾക്കൊള്ളുവാൻ ഒരുപക്ഷെ ഇന്നത്തെ ദിവസം കർത്താവ് നിങ്ങളെ ക്ഷണിക്കുകയാണ്. തോമാസ് ലീഹായുടെ സമർപ്പണം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ആദ്യം കാണുന്നത് 11-ാം അധ്യായത്തിലാണ്. യേശു ഈ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത് കൂടെ കൊണ്ട് നടന്നു, നിങ്ങളെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈശോ ജെറുസലേമിലേക്ക് തിരികെ പോകുന്നു, ഗലീലയിലേക്ക് തിരികെ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഇനിയും നീ അങ്ങോട്ട് പോവുകയാണോ? അവിടെ എല്ലാവരും നിന്നെ കൊല്ലാനായിട്ട് കാത്തിരിക്കുകയാണ്. എന്ത് ധൈര്യത്തിലാണ് നീ വീണ്ടും അങ്ങോട്ട് പോകുന്നത്? യേശുവിൻ്റെ വിശദീകരണം കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹ പറഞ്ഞു, എന്തു പറഞ്ഞു? ആ, നമുക്കും അവനോടുകൂടെ പോയി മരിക്കാം, അവനോടുകൂടെ മരിക്കുവാനായിട്ട് നമുക്കും പോകാം. ഈ ഒരു സമർപ്പണത്തിലേക്ക് നിങ്ങൾ ഇന്ന് വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു സമർപ്പണം, അവനോടുകൂടി ഇപ്പോൾ മരിക്കാം, എൻ്റെ ജീവനേക്കാൾ അധികമായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ വിലമതിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത്. സഭയ്ക്ക് ഇന്ന് അങ്ങനെ 6 രക്തസാക്ഷികൾ ലഭിച്ചിരിക്കുകയാണ്. ശരിയല്ലേ? ആകണ്ടേ? അങ്ങനെയാണ്. മരിക്കുവാൻ തയ്യാറായിട്ട് കടന്നു വരുന്ന 6 പേര്. ഈ കടന്നു വന്ന അപ്പസ്തോലന്മാർ, നമ്മുടെ സമർപ്പണം ഒറ്റ ദിവസം പെർഫെക്റ്റ് ആവുന്നൊന്നുമില്ല. ചിലപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ ശരിക്കൊരു മതപീഠനമൊക്കെ വന്നാൽ നമ്മൾ എന്താവുന്നുള്ളത് നമുക്ക് മുഴുവൻ പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പസ്തോലന്മാരും അങ്ങനെയായിരുന്നു. ഇന്ന് നമ്മൾ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചു കേട്ടത് അങ്ങനെയാണ്. അവരെല്ലാം ഉപേക്ഷിച്ച് പോന്നവരാണ്. ആ ബോധ്യവും അവർക്കുണ്ടായിരുന്നു. എന്നിട്ട് പത്രോസ് ഇന്ന് ചോദിച്ചത് എന്താണ്? പത്രോസ് ചോദിച്ചു, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. ചോദിക്കുന്ന സാഹചര്യം നിങ്ങൾക്കറിയാം. ഇത്തിരി സമ്പത്തുണ്ടായിരുന്ന ഒരുത്തൻ അവനെ അനുഗമിക്കാൻ വന്നു, എല്ലാം ഉപേക്ഷിച്ച് എൻ്റെ പിന്നാലെ വരാൻ പറഞ്ഞപ്പോൾ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവൻ വിഷാദിച്ച് കടന്നുപോയി. കാരണം അവനൊക്കെ ഒത്തിരി സ്വത്തുണ്ടായിരുന്നു, അതുപേക്ഷിക്കാൻ അവന് സാധിച്ചില്ല. അപ്പോഴാണ് പത്രോസ് പറയുന്നത്, ഞങ്ങളിതാ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. എന്തിനിപ്പോൾ ആ സമയത്ത് കയറി അങ്ങനെ പറഞ്ഞത്? വിശുദ്ധ അഗസ്തീനോസ് ഈ വചനഭാഗത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുകയാണ്, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഇതാ ഞങ്ങൾ നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് അവിടെ പത്രോസ് പറഞ്ഞതിൻ്റെ വ്യംഗ്യം, അപ്പം ഞങ്ങൾക്കെന്താ കിട്ടുക എന്നുള്ളതാണ്. എന്നിട്ട് അഗസ്തീനോസ് ചോദിക്കുകയാണ്, അപ്പം ശരിക്കും ഞങ്ങൾക്കെന്താണ് ലഭിക്കുക എന്ന് ഉള്ളിൽ കരുതിക്കൊണ്ട് ഈ ഒരു പ്രഖ്യാപനം പത്രോസ് നടത്തിയെങ്കിൽ, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിൽ, ശരിക്കും പത്രോസ് എല്ലാം ഉപേക്ഷിച്ചിട്ടുണ്ടോ? എല്ലാം ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ കിട്ടുന്നതിനെക്കുറിച്ച് എന്തിനാ പത്രോസ് ചിന്തിച്ചത്? എൻ്റെ ഉള്ളും എനിക്കുള്ളതും എല്ലാം ഞാൻ സമർപ്പിച്ചിരിക്കുന്നു, എൻ്റെ ജീവൻ പോലും ഞാൻ തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് കടന്നു വന്നിട്ടുള്ള പത്രോസ് പിന്നെ എന്തിനാണ് എനിക്കെന്ത് കിട്ടും? എനിക്ക് കിട്ടുമെന്ന് പറയണമെങ്കിൽ അത് എനിക്ക് കിട്ടുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്, ഞാൻ സ്വരുക്കൂട്ടുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. ഞാനങ്ങനെ എന്തെങ്കിലും
ആഗ്രഹിച്ച് എനിക്കായിട്ട് നേടാൻ വേണ്ടി സമർപ്പിച്ചെങ്കിൽ ഞാൻ എല്ലാം സമർപ്പിച്ചിട്ടുണ്ടോ? ഈ ഒരു ചോദ്യം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. തോമാശ്ലീഹ നമുക്കും അവനോടുകൂടി പോയി മരിക്കാം എന്നുള്ള വലിയ ആഗ്രഹത്തോടുകൂടെ പറഞ്ഞു. അവൻ ഗലീലയിലേക്ക് പോയിട്ട് വധിക്കപ്പെടുമെങ്കിൽ ഇതാ ഞാനും അവനോടുകൂടെ വരുന്നു. ജീവിക്കുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും പൗലോസ്ലീഹ പറയുന്നത് പോലെ ഞാൻ ഈ കർത്താവിന് വേണ്ടിയുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കാതെ, ഒന്നും ആഗ്രഹിക്കാതെ പൂർണ്ണമായിട്ടും കർത്താവിന് സമർപ്പിക്കുവാനുള്ളൊരു വിളിയാണ്. ഇതൊക്കെ ഉണ്ട് നൊവീഷ്യേറ്റ് ഹൗസിൽ. ഇത് പറയാൻ എന്ത് എളുപ്പം എന്നറിയാമോ? കാരണം അവിടെ ഇപ്പോൾ വലിയ കിട്ടാനൊന്നുമില്ല. എന്നാൽ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ, ഒന്നും കിട്ടാനില്ലാതിരുന്നപ്പോൾ, ഒന്നും സ്വരുക്കൂട്ടി വയ്ക്കാൻ ഇല്ലാതിരുന്നപ്പോൾ, നിങ്ങളങ്ങനെ ഒന്നും കിട്ടാതെയും ഒന്നും സ്വരുക്കൂട്ടാതെയും ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായോ? ഇപ്പം നിങ്ങൾ ഇത്രയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിറവിലായിരിക്കുന്നത് ഒരുപക്ഷെ അങ്ങനെ ആയിരുന്നത് കൊണ്ടല്ലേ? അപ്പം നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ടാണ് കർത്താവ് ഈ പറയുന്നത്, നിങ്ങൾ ഉപേക്ഷിച്ചെങ്കിൽ അതിന് നൂറിരട്ടിയായിട്ട് നിങ്ങൾക്ക് കിട്ടും. കാരണം നിങ്ങളെല്ലാവരും ഇപ്പം അങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ ഇത് നൊവീഷ്യേറ്റോടുകൂടെ തീരുന്നതാകരുത്. ഇനിയിപ്പോൾ ആദ്യത്തെ അപ്പോയിൻമെൻ്റ് എവിടെയായിരിക്കും? അത് ഏത് മദറിൻ്റെ കൂടെ ആയിരിക്കും? എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങളെങ്ങനെ ചിന്തിക്കേണ്ടോന്ന്. ഞങ്ങൾ അച്ഛന്മാർ ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കാറ്. ഏത് വികാരി അച്ഛൻ്റെ കൂടെ ആയിരിക്കും കിട്ടാൻ പോണേ? ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അപ്പോയിൻമെൻറ്റിൻ്റെ എൻ്റെ പട്ടം കിട്ടി. ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് എല്ലാവരും ഞങ്ങൾക്കൊരു സ്വീകരണമൊക്കെ വൈദിക സമൂഹം തന്നിട്ട് ഞങ്ങളിങ്ങനെ അതിൻ്റെ അവസാനമാണ് ഈ അപ്പോയിൻമെൻറ്റ് വായിക്കുക. ജനറാളച്ചൻ അവിടെ നിന്നിങ്ങനെ വായിക്കുകയാണ് പേരുകൾ. അപ്പോൾ ഇങ്ങനെ ജനറാളച്ചൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ഇപ്പം ഞങ്ങളുടെയൊക്കെ മനസ്സുകളിലിങ്ങനെ ഓരോ വികാരിയച്ചന്മാരുടെ ചിത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ ഈ ഒരു ഈ അച്ഛനെ കിട്ടാതിരുന്നെങ്കിൽ എന്നുള്ളിൽ വലിയൊരു ആഗ്രഹം. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ലിസ്റ്റിൽ പേര് വായിച്ചപ്പോൾ എൻ്റെ പേരിൻ്റെ അപ്പുറം ആ വികാരിയച്ഛൻ്റെ, ആ വികാരിച്ചിരിക്കുന്ന പള്ളിയുടെ പേര് വരുന്നത്. ഉടനെ എൻ്റെ മുഖം പോയി. അന്നത്തെ വികാരി ജനറാളച്ചൻ ഇഗ്നേഷ്യസ് ചാലിശ്ശേരി അച്ഛൻ ആ പേര് വായിക്കുന്ന സമയത്ത് എൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ അടുത്ത് നിന്ന് സെക്രട്ടറി അച്ഛനോട് ചെവിയിൽ പറഞ്ഞു, വൈസ് ചാൻസലറിനോട് പറഞ്ഞു, കഴിയുമ്പോൾ ആ പള്ളിയിലത്തെ രണ്ട് കൊച്ചച്ചന്മാരോടും എന്നെ വന്നൊന്ന് കാണാൻ പറയണം എന്ന് പറഞ്ഞു. ശരിയായിരുന്നു, ഭയപ്പെടുത്തുന്ന ഒരു രൂപമായിരുന്നു ഞങ്ങളുടെ മനസ്സുകളിൽ. എൻ്റെ ഞാൻ മാത്രമല്ല, ആ കാലഘട്ടത്തിൽ അങ്ങനെ അച്ഛനെക്കുറിച്ച് അങ്ങനെ ഒരു ഭയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അച്ഛൻ വിളിച്ചത്, ഞങ്ങളെ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ പിടിച്ചുകൊണ്ടുപോയി ഞങ്ങളെ കണ്ടു. എല്ലാം ഉപേക്ഷിച്ച് വലിയ തീക്ഷ്ണതയോടുകൂടി 10 വർഷം പൗരോഹിത്യ പരിശീലനത്തിൽ ഏർപ്പെട്ട് മുഴുവനായിട്ടും തമ്പുരാന് സമർപ്പിച്ചു, എല്ലാം ഇട്ടെറിഞ്ഞു എന്ന് പറഞ്ഞു പോന്നതാണ്. ലോകം മുഴുവൻ കീഴ്മേൽ മറയ്ക്കാനുള്ള തീക്ഷ്ണതയോടുകൂടി ഇറങ്ങി പുറപ്പെട്ടത്. എന്നിട്ടും നമ്മിലുള്ള മാനുഷികത ഇങ്ങനെ ചില സമയങ്ങളിൽ നമ്മെ പിടിച്ച് പുറകോട്ട് വലിക്കുന്നു. അന്ന് ഇഗ്നേഷ്യസ് ചാലിശ്ശേരി അച്ഛൻ പറഞ്ഞ ഓരോ വാചകവും ഞാനും അന്ന് എൻ്റെ കൂടെ ആ പള്ളിയിലേക്ക് നിയോഗിക്കപ്പെട്ട പോൾസൻ തട്ടിലച്ചനും ഞങ്ങൾ രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും ഓർക്കാറുണ്ട്. മാത്രമല്ല, ആ വാക്കുകൾ സ്വീകരിച്ചതുകൊണ്ട് ഞങ്ങൾ മാത്രമല്ല, അതിന് തൊട്ട് മുമ്പത്തെ ഞങ്ങളുടെ മുൻഗാമികളിൽ ഒരാൾ ആ ടേം തീരുന്നതിന് മുമ്പ് അവിടെ ഇട്ട് പോയ ഒരാളാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആ ഒരു മുറിയിലേക്കാണ് ഞാൻ വന്ന് താമസിക്കുന്നത്. പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ആ ഇടവകപ്പള്ളിയിൽ വന്ന് ഈ അച്ഛൻ്റെ കൂടെ ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു,
ഒരു വർഷം കൂടെ ഈ അച്ഛൻ്റെ കൂടെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു. മാറ്റം വന്നത് അച്ഛനായിരുന്നില്ല, ഞങ്ങൾക്കായിരുന്നു, ഞങ്ങളുടെ മനോഭാവങ്ങൾക്കായിരുന്നു. പുണ്യശ്ലോകനായ ഇഗ്നേഷ്യസ് അച്ഛൻ ഞങ്ങൾക്ക് പറഞ്ഞ വാക്കുകൾ, അന്ന് തന്ന വാക്കുകൾ ഞങ്ങളുടെ സമർപ്പണത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന വാക്കുകളായിരുന്നു. അപ്പോൾ സമർപ്പണം ഇന്ന് ഈ അൾത്താരയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സാഷ്ടാംഗം പ്രണമിച്ച് കർത്താവിന് കൊടുക്കുന്നത് കൊണ്ട് തീരുന്നില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിൻ്റെ ആഴങ്ങൾ നമ്മളിനി കണ്ടെത്താൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങളുടെ കൂട്ടത്തിൽ ചിലർ ടി വിയിലൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ. ചിലരെ, ഞാൻ മഠത്തിൽ ഇത്ര കാലം ജോലി ചെയ്തു, എനിക്ക് ശമ്പളം കിട്ടിയില്ല, എനിക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, എനിക്ക് ഡ്രൈവിംഗ് എന്നെ പഠിപ്പിച്ചില്ല, എന്നെ വണ്ടി വാങ്ങാൻ സമ്മതിച്ചില്ല, എൻ്റെ സ്വാതന്ത്ര്യം എനിക്ക് തന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചിലർ വരുന്നത് നിങ്ങൾക്കറിയാം. അത് ഈ വെസ്റ്റീഷനോടുകൂടെ തീർന്ന സമർപ്പണമായതുകൊണ്ട് സംഭവിച്ചതാണ്. ഈ ആദ്യവ്രത വാഗ്ദാനം, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മരണം വരെ ഓരോ ദിവസവും ഓരോ നിമിഷവും നടക്കേണ്ട സമർപ്പണമാണ് എന്ന് ഇന്ന് തന്നെ നിങ്ങൾ തീരുമാനമെടുക്കണം. ദിവസത്തിൻ്റെ ഓരോ നിമിഷവും നിങ്ങൾ, നിങ്ങളുടെ മുമ്പിൽ ചില തിരഞ്ഞെടുപ്പുകൾ കർത്താവ് വെച്ച് നീട്ടും, ചോയ്സസ് വെച്ച് നീട്ടും. നിങ്ങൾ എന്ത് ചൂസ് ചെയ്യുന്നുവെന്നുള്ളത് നിങ്ങളുടെ സമർപ്പണമാണ് നിശ്ചയിക്കുന്നത്. നിങ്ങളുടെ ഇന്നത്തെ ഈ സമർപ്പണത്തിൻ്റെ വെളിച്ചത്തിൽ ഓരോ സമയവും നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ സാധിക്കുമെങ്കിൽ, നിങ്ങൾ ഈ ലോകത്തിൽ ഇന്ന് നിങ്ങൾ കാണുന്നത് പോലെ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവതികളായിട്ടുള്ള തമ്പുരാൻ്റെ മക്കളായിട്ട് മരണം വരെ നിലനിൽക്കും. ഈ പുഞ്ചിരി ഒരിക്കലും ആയില്ല. മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്, നിങ്ങൾ ഇവരോടൊപ്പം നിങ്ങളെ തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. ഇവർ മഠത്തിൽ ചേർന്ന സമയം മുതൽ നിങ്ങളുടെ ജീവിതത്തിലും ഒത്തിരിയേറെ ത്യാഗങ്ങൾ നിങ്ങൾ എടുത്തിട്ടുണ്ട്. ഈ മക്കളെ ഇപ്പം ഇങ്ങനെ ഈ കല്യാണപ്പെണ്ണുങ്ങളുടെ വേഷത്തിലായിരിക്കുമ്പോൾ പല അമ്മമാർക്കും ഉള്ളിൽ വേറെ ചില ചില സ്വപ്നങ്ങളൊക്കെ നിങ്ങളെക്കുറിച്ചുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം മനസ്സിലേക്ക് വരുന്നുണ്ട്. അതൊക്കെ ത്യാഗപൂർവം വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇന്ന് വരെ നിങ്ങളോടൊപ്പം നിങ്ങളെ തമ്പുരാന് സമർപ്പിക്കുന്നത്. ഈ സമർപ്പണം നിങ്ങളുടെ ജീവിതത്തിലും തുടരണം. നിങ്ങൾ മക്കൾക്കും ഈ ഒരു ചിന്തയായിരിക്കണം കൊടുക്കേണ്ടത്. ഇന്നത്തെ ഇവരുടെ സമർപ്പണത്തിൽ ഇനി അവരുടെ പരാതികൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ചെവിയിൽ വരുമ്പോൾ ഇടയ്ക്കൊക്കെ പറഞ്ഞു അമ്മോട്, അത് കേൾക്കുമ്പോൾ ഈ സമർപ്പണത്തെ ഓർമ്മിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ഞാനൊരു ബ്രദറിൻ്റെ വീട്ടിലേക്ക് വീട് സെമിനാരിയിലായിരുന്നപ്പോൾ വീട് സന്ദർശനത്തിന് പോകുമായിരുന്നു, ബ്രദേഴ്സിൻ്റെ വീടുകൾ. അപ്പോൾ ഒരു ബ്രദറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ആ ബ്രദറിൻ്റെ 80 വയസ്സുള്ള അമ്മാമ്മ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഞാൻ പറയാം. അമ്മാമ്മ പറഞ്ഞു, അച്ചോ ഞങ്ങൾക്ക് വലിയ ദാരിദ്ര്യമാണ്, വലിയ കഷ്ടപ്പാടാണ്. അച്ഛൻ തന്നെ നോക്കി, അച്ഛനും ഈ 3 പേരും വന്നിരുന്നപ്പോൾ ഈ നടയിലകന്നറിഞ്ഞു, അത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീട്. ഭയങ്കര ദാരിദ്ര്യം അച്ഛ, മോൻ കുറേ കഷ്ടപ്പെടുന്നുണ്ട്. ബ്രദറിൻ്റെ അപ്പൻ കഷ്ടപ്പെട്ടിട്ട് ഒന്നും അങ്ങോട്ടൊരു ഗതി പിടിച്ചില്ല. എന്നിട്ട് ഈ അമ്മാമ്മ, എല്ലാ അമ്മമാരും അങ്ങനെയാന്ന് പറയരുത് കേട്ടോ, ഞാൻ ആകെ ഇങ്ങനെ ഒരു അമ്മാമ്മേനെ കണ്ടിട്ടുള്ളൂ, ഈ അമ്മാമ്മ എന്നോട് ചോദിച്ചു ഇച്ചിരി ചിരിച്ചിട്ട്, ഇവന് കുഴപ്പമുണ്ടാവില്ലല്ലോ അല്ലേ അച്ഛ, അച്ഛനായിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് പോവാ അല്ലേ. അമ്മാമ്മ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്, ഞങ്ങൾ അച്ഛന്മാർ കാറിൽ പോകുന്നു, അച്ഛന്മാർ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു. അപ്പോൾ ഇവൻ അച്ഛനായാൽ അവനെങ്കിലും രക്ഷപ്പെട്ടല്ലോ, ഞങ്ങൾക്കോ ഇവിടെ ഗതിയില്ല, വീട് ഇത്ര ചെറുത്, വലിയ സൗകര്യങ്ങളില്ല, ഒന്നിനും അങ്ങനെ വലിയ എല്ലാ ആഗ്രഹമൊന്നും നടക്കണില്ല, ഇനി അവനെങ്കിലും അത് നടക്കുമല്ലോ. എന്നെ കൂടുതൽ ഭയപ്പെടുത്തിയത് ഈ അമ്മാമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഈ അമ്മാമ്മ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കാത്തിട്ട് ഈ മോനും മരുവോളും ഇരിക്കണ കണ്ടപ്പോഴാണ്, ബ്രദറിൻ്റെ അപ്പനും അമ്മയും. അതാണ് കൂടുതൽ ഭയപ്പെടുത്തിയത്.
ഇപ്പം പൗരോഹിത്യത്തിൽ നിന്നും സന്യാസത്തിൽ നിന്നും ലോകം പ്രതീക്ഷിക്കുന്നതോ ഒന്നുമല്ല കർത്താവ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഈയൊരു ജീവിതം വലിയ അല്ലലൊന്നുമില്ലാതെ, ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചെങ്കിൽ എന്തൊരു ശല്യമെന്നറിയാമോ? നിങ്ങളുടെ പ്രായത്തിലുള്ളവർ വല്ലവരും കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊച്ചിനെ ചിലപ്പോൾ ഒക്കത്ത് വെച്ചിട്ടുണ്ടാവും, വേറൊരു കൊച്ചിനെ മടിയിൽ കിടത്തിയിട്ടുണ്ടാവും, ഒരെണ്ണത്തിന് മൂക്കൊലിപ്പ് ഉണ്ടാവും, വേറൊന്നിനും പനി ഉണ്ടാവും. ഇതൊക്കെ ഭയങ്കര ശല്യമാണ്. ഭർത്താവ് ചിലപ്പോൾ കുടിച്ചു വരുന്നുണ്ടാവും. ഇങ്ങനെയുള്ള വലിയ ഉപദ്രവങ്ങളൊന്നുമില്ലാതെ ഇങ്ങനത്തെ ഈ ശല്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു കോസിയായിട്ട് ഈ മഠത്തിൻ്റെ നാല് ചുമരുകൾക്കുള്ളിൽ കഴിയുന്ന ഒരു വിളിയായിട്ട് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ വലിയ അപകടമാണ്. അവനോടുകൂടി പോയി മരിക്കുവാനുള്ള വിളിയാണ് ഈ ഒരു സമർപ്പണമാണ്, അതിനു മാത്രമുള്ള സ്നേഹമാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലെ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. 1-ാം വാക്യം മുതൽ തോമാസ്ലിഹായാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ധ്യാനിച്ച് പറയാമെന്ന് വിചാരിച്ചത്. അവിടെ ഈശോ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളിൽ നിന്ന് വിടവാങ്ങുകയാണ്. അപ്പോൾ 11-ാം അധ്യായത്തിൽ തോമാസ്ലിഹ ഇനി അവൻ എവിടെ പോയാലും മരണവക്രത്തിൽ ചെന്ന് ചാടിയാലും ഞാൻ അവനെ അനുഗമിക്കുമെന്ന് പറഞ്ഞ് അത്രമാത്രം സ്നേഹം പ്രകടിപ്പിച്ച തോമാസ്ലിഹ, പക്ഷേ ഈശോ ഇപ്പോൾ പറയുകയാണ്, ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ച് പോവാണ്. അങ്ങനെയാണ് തോമാസിന് മനസ്സിലായത്. ബാക്കി പറഞ്ഞതൊന്നും മനസ്സിലായില്ല. ഇങ്ങനെയും ചിലപ്പോൾ സംഭവിക്കും, ഇങ്ങനെയും ചിലപ്പോൾ തോന്നും ജീവിതത്തിലേ, കർത്താവ് പോലും എന്നെ ഉപേക്ഷിച്ച് പോയോ, ഞാൻ ഇത്രയൊക്കെ മുഴുവനായിട്ട് അവന് കൊടുത്തിട്ട് എന്ന് തോന്നുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ തോമാസ്ലിഹ നല്ല പിടിവാശിക്കാരനായിരുന്നു. അതുകൊണ്ട് തോമാസ് മനസ്സിൽ ചിന്തിച്ചു, അവൻ വിട്ടുപോയിക്കോട്ടെ, ഞാൻ പുറകിൽ നടന്ന് രഹസ്യമായിട്ട് അവൻ്റെ, പക്ഷെ അവൻ എവിടേക്കാണ് പോണേന്ന് അങ്ങോട്ട് വിട്ടു പറയണില്ല. എവിടേക്ക് പോകുന്നു എന്നറിഞ്ഞാൽ പിന്നെ വഴി ഞാൻ കണ്ടുപിടിച്ചോളാം. അതുകൊണ്ട് തോമാസ്ലിഹ പറഞ്ഞു, നീ എവിടേക്കാണ് പോണേന്ന് അറിയില്ല, പിന്നെ വഴി ഞങ്ങളെങ്ങനെ അറിയാനാണ്? അപ്പോഴാണ് ഈശോ പറയുന്നത്, എന്താ പറഞ്ഞത്? ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെയല്ലാതെ ആരും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പോൾ ഞാൻ ശരിക്കും അവനെ അനുഗമിക്കണമെങ്കിൽ ഇനി ഇവിടെ നിന്നങ്ങോട്ട് എൻ്റെ വഴി അവനായിരിക്കണം. ഇന്ന് നിങ്ങൾ ഈ ഉടുപ്പ് കിട്ടിയിട്ട് ഇനി എവിടേക്കാണ് പോണത്? ഇവിടെ നിന്ന് നിങ്ങളുടെ ഈ സമർപ്പണത്തിൻ്റെ യാത്ര, ഇന്ന് നിങ്ങൾ ആരംഭിക്കുന്ന യാത്ര, അതെവിടേക്കാണ്? ഒരുപക്ഷെ വ്യക്തതയില്ലാത്ത കുറേയേറെ കാര്യങ്ങൾ, പക്ഷെ ഒന്ന് വ്യക്തമാണ്, നിങ്ങളുടെ ഈ യാത്ര വഴി തന്നെയാണ് യേശു ക്രിസ്തു. നിങ്ങൾ പോകുന്ന വഴി കർത്താവാണ്. നിങ്ങൾ ആഞ്ഞു പുൽകുന്ന സത്യം യേശുക്രിസ്തുവാണ്. നിങ്ങളുടെ ജീവൻ, നിങ്ങൾ വസിക്കുന്നത്, നിങ്ങളായിരിക്കുന്നത് ക്രിസ്തുവിലാണ്. സർവം ക്രിസ്തുമയമായിട്ടുള്ള ഒരു ആയിരിക്കലാണ് സമർപ്പിത ജീവിതം. പിന്നെ അവൻ വഴി നടത്തിക്കൊള്ളും. അവനാണ് വഴി, അവൻ വഴി നടത്തിക്കൊള്ളും. ഞാൻ മുമ്പോട്ട് നോക്കുമ്പോൾ കാണുന്ന വഴി യേശു ക്രിസ്തുവാണ്. ഞാൻ മുമ്പോട്ട് നോക്കുമ്പോൾ എൻ്റെ ലക്ഷ്യം ക്രിസ്തുവാണ്. എൻ്റെ അധരങ്ങളിൽ അവൻ്റെ വചനം മാത്രമാണ്. അവൻ നമ്മെ വഴി നടത്തും. ഈ ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതം. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരിനി സ്കൂളിൽ പഠിപ്പിക്കാൻ പോകും. അവിടെ നിങ്ങൾ മുമ്പിൽ കാണുന്നത് കുട്ടികളെയെല്ലാം ക്രിസ്തുവിനെയാണ്. ആ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ആ കുട്ടികളെ പഠിപ്പിക്കുന്നു, അവരെ നല്ല വഴിക്ക് നടത്തുന്നു. ക്രിസ്തുവായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ഈ കുട്ടികളെ സമീപിക്കുന്നത്? അതുപോലെ ഞാൻ അവരെ സമീപിക്കുന്നു. യേശു ക്രിസ്തുവായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഈ ആശുപത്രിയിൽ ശുശ്രൂഷിക്കുന്ന ഈ രോഗിയെ എങ്ങനെയായിരിക്കും സമീപിക്കുക? അതേ സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും സ്പർശമായിട്ട് ഞാൻ ആ രോഗികളെ സമീപിക്കുന്നു. ഞാൻ ആ രോഗിയെയല്ല കാണുന്നത്, ക്രിസ്തുവിനെയാണ് കാണുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും
ഞാൻ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും കൂട്ടത്തിലായിരിക്കുമ്പോഴും ഞാൻ ആഘോഷത്തിലായിരിക്കുമ്പോഴും ഞാൻ സങ്കടത്തിലായിരിക്കുമ്പോഴും ക്രിസ്തുവിൻ്റെ മുമ്പിലുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ വഴിയായിട്ടും ക്രിസ്തുവിൻ്റെ സത്യമായിട്ടും ക്രിസ്തു ജീവനായിട്ടും മാറുന്ന ഒരു യാത്രയാണ്. തോമാസ്ലീഹായുടെ ഭാരത പ്രവേശം, വാസ്തവത്തിൽ തോമാസ്ലീഹ ഭാരതത്തിലേക്ക് ഒന്നുമല്ല വന്നത്, വെറുതെ ആളുകൾ പറയുന്നതാണ്, ശരിയല്ലേ? തോമാസ്ലീഹ ഭാരതത്തിലേക്ക് വന്ന ഒന്നല്ല. ഇപ്പൊ പ്രശ്നമായി അല്ലേ? തോമാസ്ലീഹ യാത്ര ചെയ്തത് ക്രിസ്തുവിലേക്ക് തന്നെയാണ്. ക്രിസ്തുവിലൂടെയും ക്രിസ്തുവിലേക്കും ക്രിസ്തുവിലുമുള്ള ഒരു ജീവിതം. ക്രിസ്തു എങ്ങോട്ടൊക്കെ തോമാസ്ലീഹയെ നയിച്ചുവോ അങ്ങോട്ടൊക്കെ തോമാസ്ലീഹ പോയി. അത് അന്നത്തെ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ അതിർത്തി പോലെ അത്രമാത്രം അകലത്തിലുള്ള ഈ ഭാരതത്തിലേക്കെങ്കിൽ ഭാരതത്തിലേക്ക് ക്രിസ്തു മാത്രമായിരുന്നു തോമാസ്ലീഹയുടെ മുമ്പിലുണ്ടായിരുന്നത്. ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കുകയായിരുന്നു. തോമാസ്ലീഹയുടെ ഭാരത പ്രവേശത്തെക്കുറിച്ചും ഭാരതത്തിലെ ജീവിതത്തെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന അപ്പോക്രിഫൽ ഗ്രന്ഥം ആക്ട്സ് ഓഫ് തോമസ്, അതിനകത്ത് നമ്മൾ വായിച്ചു കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ അറിയുന്ന കഥയുണ്ട്. ഗുണ്ടഫറസ് രാജാവിൻ്റെ കൊട്ടാരം പണിയാനായിട്ട് കൊണ്ടുവന്നതാണ്. ഇടയ്ക്കിടെ രാജാവ് പണവും എല്ലാം കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടെ രാജാവ് ചോദിക്കുന്നുണ്ട്, കെട്ടിടപ്പണി എവിടെ, കൊട്ടാരപ്പണി എവിടെയായി. ആ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, പകുതിയായി മുക്കാലായി. പണി കഴിഞ്ഞു, രാജാവ് കാണാൻ ചെന്നു, മുമ്പിൽ കുറേ പാവപ്പെട്ട മനുഷ്യർ. ഈ പാവപ്പെട്ടവരിലും ഒന്നുമില്ലാത്തവരിലുമാണ് തോമാസ്ലീഹ തൻ്റെ ഈ കൊട്ടാരം പണിതത്. കാരണം അത് യേശുക്രിസ്തുവിന് വേണ്ടി പണിത കൊട്ടാരമാണ്. ക്രിസ്തുവാണ് അവിടെ പ്രവർത്തിച്ചത്. പലസ്തീനായിലെ തെരുവീഥികളിൽ ഓടി നടന്ന് നന്മ പ്രവർത്തിച്ച ക്രിസ്തുവിൻ്റെ അതേ മനോഭാവത്തിൽ തോമാസ്ലീഹ ജീവിച്ചു. അതുതന്നെയാണ് തോമാസ്ലീഹയുടെ കൊട്ടാരം പണി. നിങ്ങൾ നിങ്ങളുടെ സമർപ്പിത ജീവിതത്തിൽ ഒരുപക്ഷെ കൊട്ടാരങ്ങളായില്ല പണിയുക. ചില മഠങ്ങളിലൊക്കെ ചില ഈ മഠം പണിയുടെ എക്സ്പെർട്സ് ഉണ്ട്, ഞാൻ ചിലയിടത്ത് കണ്ടിട്ടുണ്ട്. എവിടെ മഠം പണി ഉണ്ടെങ്കിലും ചില സിസ്റ്റർമാർ അതിൻ്റെ എക്സ്പെർട്സാണ്. എന്നെ ഒന്നി പഠിപ്പിച്ച സിസ്റ്റർ അതിൻ്റെ ഒരു എക്സ്പെർട്ടായിരുന്നു. എവിടെ പണിയുണ്ടോ, എവിടെ റിപ്പയർ പണിയുണ്ടോ, ഈ പണിക്കാരുടെയും പിന്നെ കെട്ടിടപ്പണിയുടെയൊക്കെ കാര്യങ്ങൾ വന്നാൽ ഈ സിസ്റ്ററിനെ വേഗം ആ മഠത്തിലേക്ക് മാറ്റും. ആള് ഇപ്പം ചെവി വെടി പൊട്ടിയാൽ പോലും അറിയാത്ത പരുവത്തിൽ ഇപ്പം ചെവിയിരിക്കണത്. ഒരു പക്ഷേ അന്നത്തെ വല്ലതിൻ്റെ വെയിൽ കൊണ്ടതിൻ്റെയൊക്കെ ആയിരിക്കും, 90 കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഏത് കെട്ടിടപ്പണിയാണെങ്കിലും എന്ത് ജോലിയാണെങ്കിലും കർത്താവാണ് പ്രവർത്തിക്കുന്നത്. കർത്താവിൻ്റെ ജോലിയിലാണ് ഞാൻ വ്യാപൃതനായിരിക്കുന്നത്. ആ ഒരു സമർപ്പണം, സർവം ക്രിസ്തുമയമായിത്തീരുന്ന ഒരു സമർപ്പണത്തിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ സാധിക്കുമോ? എളുപ്പമാണോ? എളുപ്പമൊന്നല്ല, പക്ഷെ ഇതിനേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനൊക്കെ തോമാസ്ലീഹയെ പ്രേരിപ്പിച്ച ആ ചേതോവികാരം തോമാസ്ലീഹ യാത്ര തുടങ്ങിയ ഇടമാണ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ തോമാസ്ലീഹ ഇന്ത്യയിലേക്ക് എവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത്? പലസ്തീനായിൽ നിന്നാണോ, ഗലീലയിൽ നിന്നാണോ? തോമാസ്ലീഹ തൻ്റെ യാത്ര തുടങ്ങിയത് ഉത്ഥിതൻ്റെ വിലാവിൽ നിന്നാണ്. ഉത്ഥിതനായ ക്രിസ്തുവിൻ്റെ ആ വിലാവ്, അത് ക്രിസ്തു മനുഷ്യകുലത്തോട് കാണിച്ച, നാം ഓരോരുത്തരോടും കാണിച്ച ആ വലിയ സ്നേഹത്തിൻ്റെ ഉറവയാണ്. ആ യേശുവിൻ്റെ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന മനുഷ്യ മക്കളോടുള്ള സ്നേഹത്തിൻ്റെ ആ തീവ്രമായിട്ടുള്ള അഗ്നി പോലെ ജ്വലിക്കുന്ന ആ തീവ്രമായ സ്നേഹം ഹൃദയത്തിൽ സ്വീകരിച്ച് അവിടെ നിന്നാരംഭിക്കുന്ന ഒരു യാത്രയായിരിക്കണം നിങ്ങളുടെ സമർപ്പിത ജീവിതം. അങ്ങനെയെങ്കിൽ മാത്രമാണ് ആ സ്നേഹത്തിനുള്ള വലിയ പ്രത്യുത്തരമായിട്ട് ജീവിക്കുന്നെങ്കിൽ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ കർത്താവ് നമ്മളോട് ഈ സുവിശേഷത്തിൽ പറയുന്നത് പോലെയുള്ള ഒരു സമർപ്പണത്തിൻ്റെ നിറവും സമൃദ്ധിയും
സംതൃപ്തിയും ജീവിക്കുവാനായിട്ട് നിങ്ങൾക്കും ഈ പ്രസംഗിക്കുന്ന എനിക്കും സാധിക്കുകയുള്ളൂ. മറ്റുള്ളതൊന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു വരുന്നതല്ല. ഈ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ഒക്ടോബർ 3-ാം തീയതി ഒപ്പുവെച്ച ചാക്രിക ലേഖനം ഫ്രത്തെല്ലി തൂത്തി എല്ലാവരും സഹോദരൻ. ഈ ഫ്രാൻസിസ്കൻകാർക്കൊരു അഹങ്കാരമായിരുന്നു അന്നത്തെ ദിവസങ്ങളിലൊക്കെ. ഞങ്ങളുടെ പുണ്യവാൻ്റെ പെരുന്നാളിൻ്റെ അന്ന് അത് ഞങ്ങളുടെ പുണ്യവാളിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഫ്രാൻസിസ് അസീസിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചാക്രിക ലേഖനം. അവിടെ ഈജിപ്തിലെ ഖലീഫയെ കാണുവാൻ പോകുന്ന ആ ഒരു ഫ്രാൻസിസിൻ്റെ ചിത്രം ആ ചാക്രിക ലേഖനത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. കുരിശ് യുദ്ധത്തിൽ ക്രൈസ്തവ കേന്ദ്രങ്ങൾ പിടിച്ചടക്കിയിട്ട് ഈജിപ്തിലെ ആ പ്രദേശത്തെ ക്രൈസ്തവ കേന്ദ്രങ്ങളൊക്കെ പിടിച്ചടക്കിയിട്ട് അവിടെ രാജാവിരിക്കുകയാണ്. ക്രിസ്ത്യാനികളെ ശത്രുക്കളായിരിക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ നിങ്ങളുടെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന ഫ്രാൻസിസ് പിതാവ് ഒരു സഹായിനിയും കൂട്ടി അങ്ങോട്ട് ആ രാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്തൊരു ധൈര്യമാണ് ഇത്! കർത്താവിൻ്റെ സ്നേഹം ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നവർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. വാസ്തവത്തിൽ അങ്ങോട്ട് അടുക്കാൻ പോലും പറ്റില്ലായിരുന്നു. കാരണം ഇത് ക്രിസ്ത്യാനിയാണെന്നറിഞ്ഞാൽ അപ്പോൾ തല അറ്റുപോകേണ്ടതാണ്. പക്ഷേ ഭാഗ്യത്തിനോ ഭാഗ്യക്കേടിനോ അവിടുത്തെ കൊട്ടാരത്തിലെ ആ കാവൽക്കാർക്ക് തോന്നി ഇത് മുസ്ലിം സൂഫി സന്യാസിമാരാണെന്ന് വിചാരിച്ച് ഇവരെ രണ്ടുപേരെയും കൊണ്ട് രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. രാജാവിൻ്റെ മുമ്പിൽ വന്ന് ക്രിസ്തു സ്നേഹത്തെക്കുറിച്ച് അവർ പ്രഘോഷിക്കുകയാണ്. ഒരു ഇസ്ലാമിക രാജ്യത്ത് ക്രിസ്തുവിനെ മറ്റൊരു മതത്തെക്കുറിച്ചോ മതസ്ഥാപനെക്കുറിച്ചോ പ്രസംഗിക്കുന്നവന് ഇസ്ലാമിക നിയമം അനുസരിച്ച് ശിക്ഷ മരണമാണ്. രാജകൊട്ടാരം മുഴുവൻ ഈ മരണം നടപ്പിലാക്കാൻ തയ്യാറായി. അപ്പോഴാണ് ഇതാ രാജാവ് പറയുന്നു, അല്ല, ഈ മനുഷ്യനിൽ എന്തോ ഉണ്ട്. കൊല്ലുന്നതിന് പകരം രാജകൊട്ടാരത്തിൽ ഒരാഴ്ച വിരുന്നുകാരായിട്ട് അവർ രണ്ടുപേരും താമസിച്ചു. രാജാവിനും രാജാവ് ക്രിസ്ത്യാനിയൊന്നും ആയില്ല, ഫ്രാൻസിസ് ഇസ്ലാമും ആയില്ല. പക്ഷെ അവിടെ ക്രിസ്തുവിൻ്റെ സ്നേഹം ആ കൊട്ടാരത്തിൽ ഒരാഴ്ച ഇങ്ങനെ വളർന്ന് പുഷ്പിക്കുന്നത് ആ സംഭവത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ കടന്നു ചെല്ലുന്ന മേഖലകൾ അത്ര എളുപ്പമുള്ളതൊന്നുമല്ല. ഇന്ന് വാസ്തവത്തിൽ നിങ്ങളുടെ സിസ്റ്റർമാർ 31-ാം വാക്യം വരെ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ വായിക്കാൻ. ഞാൻ അതിന് ശേഷമുള്ള ഈ പീഡാനുഭവത്തിൻ്റെ കാര്യങ്ങളൊക്കെ വായിച്ചു. ഈ ദിവസം തന്നെ നിങ്ങൾ ഈ പരിഹാസവും തുപ്പലും പ്രഹരവും അവഹേളനത്തെക്കുറിച്ചൊക്കെ പറയുന്നതൊന്ന് കേൾക്കുന്നത് നല്ലതാണെന്ന് തോന്നിയതുകൊണ്ടാണ്. ഇതൊക്കെ വരാനിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ ക്രിസ്തു സ്നേഹത്തിൻ്റെ നിറവ്, ഈ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന സ്നേഹം ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുള്ളവർക്ക് ഇതൊന്നും പ്രസക്തമല്ല, ഇതൊന്നും അവരെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഫ്രാൻസിസിനെ ഇതൊന്നും മരണഭയം പോലും ബാധിക്കാതിരുന്നത് പോലെ ഏതൊക്കെ എതിർപ്പുകൾ നിറഞ്ഞ പ്രതിസന്ധികൾ നിറഞ്ഞ വഴികളിലേക്ക് കടന്നു ചെല്ലുമ്പോഴും നിങ്ങൾ പ്രശാന്തമായി ഒഴുകുന്ന ശാന്തസമുദ്രം പോലെ ഇങ്ങനെ ശാന്തമായിട്ടും ക്രിസ്തു സ്നേഹത്തിൽ നിറഞ്ഞുകൊണ്ടും എല്ലാറ്റിനെയും എല്ലാ തിന്മകളെയും ഒഴുക്കിക്കളഞ്ഞ് നൈർമല്യം പകരുന്ന ക്രിസ്തു സാന്നിധ്യമായിട്ട് മാറും. ആ ഒരു സമർപ്പണത്തിൻ്റെ നിറവിലേക്ക് ഉള്ള നിങ്ങളുടെ യാത്രയുടെ ഈ ആദ്യത്തെ ചുവടുവെപ്പിന് എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ ആശംസിക്കുന്നു. പ്രാർത്ഥനയിൽ ഞങ്ങൾ നിങ്ങളെ അനുഗമിക്കുന്നതാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നമുക്കൊരുമിച്ച് ക്രിസ്തുവിൻ്റെ ഈ യാത്ര തുടരാം. നിങ്ങളുടെ സമർപ്പണത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.